തറക്കല്ലിട്ട് ഒന്നര വർഷം കഴിഞ്ഞിട്ടും റവന്യൂ ടവർ നിർമ്മാണം തുടങ്ങാത്തതിൽ സമരവുമായി കോൺഗ്രസ്. സർക്കാരിൻ്റെ ധൂർത്താണ് വികസന പ്രവർത്തനങ്ങൾക്ക് വിനയാവുന്നതെന്ന് സമരം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് കെ മുരളീധരൻ എം പി പറഞ്ഞു. കേന്ദ്രത്തിനെതിരെ സമരം ചെയ്യാൻ ക്ഷണിക്കുന്ന സർക്കാർ സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി സംബന്ധിച്ച് ധവളപത്രം ആദ്യമിറക്കണമെന്ന് കെ മുരളീധരൻ പറഞ്ഞു. സർക്കാരിന്റെ ധൂർത്ത് അപ്പോൾ വ്യക്തമാവുമെന്ന് അദ്ദേഹം വടകരയിൽ റവന്യൂ ടവർ നിർമ്മാണം സ്തംഭിച്ചതിനെതിരെ കോൺഗ്രസ് നടത്തിയ സമരം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പറഞ്ഞു. സർക്കാരിന്റെ ധൂർത്താണ് പല പദ്ധതികളെയും സ്തംഭിപ്പിച്ചതെന്നും സമരം ചെയ്ത കുട്ടികളെ തല്ലിച്ചതച്ച് ധാർഷ്ട്യത്തോടെ പ്രവർത്തിക്കുന്ന മുഖ്യമന്ത്രിയാണ് ഇവിടെയുള്ളതെന്നും അദ്ദേഹം പറഞ്ഞു. ചക്കിട്ടപ്പാറയിൽ വയനാട് ബദൽ റോഡിന്റെ ആവശ്യമുന്നയിച്ചപ്പോൾ സഫാരി പാർക്കാണ് അനുവദിച്ചത്. ഇതിനെന്തോ കമ്മീഷൻ ലഭിക്കും, അതുകൊണ്ടാണ് പ്രഖ്യാപനമെന്നും മുരളീധരൻ പറഞ്ഞു. വടകര ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി റവന്യൂ ഡിവിഷൻ ഓഫീസിലേക്കാണ് മാർച്ച് നടത്തിയത്. ധാർഷ്ട്യത്തോടെ പെരുമാറിയ മുഖ്യമന്ത്രി ഇന്ന് കേന്ദ്രത്തിനെതിരെ സമരം ചെയ്യാൻ നമ്മളെ ക്ഷണിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞ എത്ര കാര്യമുള്ളൂ, ഈ ടവർ നിർമ്മാണം ഉൾപ്പെടെ നടക്കാത്തതിന്റെ മുഖ്യ കാരണം സംസ്ഥാനം കടത്തിലാണ്. ഈ കടത്തിന്റെ വ്യാപ്തി എന്താണെന്ന് ഒരു വൈറ്റ് പേപ്പർ പ്രസിദ്ധീകരിക്കാൻ സംസ്ഥാന സർക്കാർ ആദ്യം തയ്യാറാണ്. അങ്ങനെ തയ്യാറാകുമ്പോഴറിയാം സംസ്ഥാനത്തിന്റെ ധൂർത്തത്തെയാണ്. ഇപ്പൊ തന്നെ നിങ്ങൾക്കറിയാം, നവകേരള സദസ് ഇവിടെ നിവേദനം കൊടുത്തു എന്നാ പറയുന്നത് ചില ആൾക്കാർ, പക്ഷെ ചെന്നവർക്കൊന്നും നിവേദനം കൊടുക്കാൻ കഴിഞ്ഞില്ല. ഇനി കൊടുത്തിട്ടും കാര്യമൊന്നുമില്ല, കാരണം പേരാമ്പ്രയില് വയനാട്ടിലേക്കുള്ള ഒരു ബദൽ റോഡ്, ഒരു പടിഞ്ഞാറത്തറ പൂഴിത്തോട് ബദൽ റോഡ്, ആ ബദൽ റോഡിന് വേണ്ടി കഴിഞ്ഞ സെപ്റ്റംബറിലൊരു കൺവെൻഷൻ നടന്നു ചക്കിടപാറ, ഞാനാ ഉദ്ഘാടനം ചെയ്തു. അന്ന് യോഗത്തിൽ അധ്യക്ഷനായിരുന്ന പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു, ഈ വിഷയം ഞങ്ങൾ നവകേരള സദസ്സിൽ അവതരിപ്പിക്കുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, ഞങ്ങളൊക്കെ ആ സദസ്സ് ബഹിഷ്കരിക്കുകയാണ്, നിങ്ങളേതായാലും പറഞ്ഞു, ഞാൻ ഡൽഹിയിലും പറയാം, നിങ്ങൾ കേരളത്തിലും പറഞ്ഞോളാം. നവകേരള സദസ് പേരാമ്പറയെന്ന് കഴിഞ്ഞ് കോഴിക്കോട് ടൗണിലെത്തിയപ്പോ മുഖ്യമന്ത്രി പത്രസമ്മേളനം നടത്തി. അദ്ദേഹം പറഞ്ഞ എന്താ അറിയോ, ചക്കിട്ടപാറയിൽ സഫാരി പാർക്ക് അനുവദിക്കുന്ന കാര്യം ഞങ്ങളുടെ സജീവ പരിഗണന. ചോദിച്ചത് പടിഞ്ഞാറത്തറ മൂഴിത്തോടും, മുഖ്യമന്ത്രി പറഞ്ഞത് സഫാരി പാർക്ക്, കാരണം സഫാരി പാർക്കിൽ എന്തോ കമ്മീഷൻ കിട്ടുന്നു. വടകര ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സതീശൻ കുര്യാടി അധ്യക്ഷത വഹിച്ചു. കോട്ടയിൽ രാധാകൃഷ്ണൻ, അഡ്വക്കേറ്റ് ഇ നാരായണൻ നായർ, ജില്ലാ സെക്രട്ടറിമാരായ കാവിൽ രാധാകൃഷ്ണൻ, കെ പി കരുണൻ, ശശിധരൻ കരിമ്പനപ്പലം, മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റുമാരായ കെ പ്രേമൻ, അഡ്വക്കേറ്റ് പി ടി കെ നജ്മൽ, സുധീഷ് വള്ളിൽ, പുറന്തോടത്ത് സുകുമാരൻ, പി എസ് രഞ്ജിത് കുമാർ, രാജേഷ് ചോറോട്, അജിത് പ്രസാദ് കുയ്യാലിൽ എന്നിവർ സംസാരിച്ചു. പി രജനി, കിഴക്കേൽ രമേശൻ, സുനിൽകുമാർ കെ എം, രവി മരത്തപ്പള്ളി, രതീശൻ പാക്കയിൽ, പ്രേമകുമാരി തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, മീഡിയ വടകര. ബ്യൂട്ടിഫുൾ ഡിസൈൻ, അതല്ലേ നിങ്ങൾ ഇപ്പൊ ചിന്തിച്ചത്? ഇതേ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ജെം സ്റ്റോൺ ഫെസ്റ്റിവൽ കളക്ഷൻ. വിലയെ കുറിച്ചല്ലേ ചിന്തിച്ചത്? എല്ലാ മലബാർ ഡിസൈനും ഫെയർ പ്രൈസ് അഷുറൻസും കൂടാതെ ജെം സ്റ്റോണിന് ബൈബാക്ക് ഗ്യാരണ്ടിയും ഉണ്ട്. ഇപ്പൊ നിങ്ങൾ ആലോചിക്കുന്നത് എന്താന്ന് ഞാൻ പറയട്ടെ. എനിക്ക് ഒരു ജ്വല്ലറി കൂടെ വാങ്ങി തരട്ടെന്നല്ലേ. മലബാർ ജെംസ്റ്റോൺ ജ്വല്ലറി ഫെസ്റ്റിവൽ, എ സെലിബ്രേഷൻ ഓഫ് പ്രഷ്യസ് ആൻഡ് അൺകാസ്റ്റ് ജ്വല്ലറി. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.